അപ്പോൾ തന്നെ എൻ്റെ അകത്ത് ഒരു ദൈവിക ചിന്തയുണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു എൻ്റെ അകത്തു നിന്നൊരു ചിന്ത ഇന്ന് ഷെയർ ചെയ്യണമെന്നുള്ളതായിരുന്നു. പക്ഷേ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റു, ഐ മീൻ ഏർലി മോർണിംഗ്. ഐ മീൻ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കിടക്കാൻ പോയി. ഞാൻ കിടന്ന് ഏർലി മോർണിംഗ് ആയപ്പോൾ ദൈവാത്മാവ് എന്നെ ഒരു അരമണിക്കൂർ ദൈവാത്മാവ് ചില പിക്ചർ കാണിക്കുകയും കഴിഞ്ഞ 2019 ഡിസംബർ മാസം ദൈവാത്മാവ് എന്നോട് സംസാരിച്ച ഒരു ദൂത് ദൈവാത്മാവ് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരികയും ആ ദൂത് ഞാൻ പറഞ്ഞത് അത് എന്താകുന്നു എന്ന് എന്നോട് ഒന്നും കൂടെ ഒന്ന് അനലൈസ് ചെയ്യുവാനെ കൊണ്ടിടയായി തീർന്നു. അപ്പോൾ എനിക്ക് എന്നെ ദൈവം ഒത്തിരി ചിന്തിപ്പിച്ചു. അപ്പോൾ അത് തന്നെ ഇന്ന് ഷെയർ ചെയ്യണമെന്ന് ദൈവാത്മാവ് എന്നോട് വ്യക്തമായിട്ട് ഇടപെട്ടു. ഐ മീൻ ഞാൻ വേറൊരു മേഖലയിലേക്ക് പോകാനെ കൊണ്ടാണ് ആഗ്രഹിച്ചത്. പക്ഷേ എനിക്ക് മനസ്സിലായി ഏർലി മോർണിംഗിൽ ദൈവാത്മാവ് എന്നെ അങ്ങനെ ഒരു വിഷൻ കാണിച്ചതുകൊണ്ട് ഐ മീൻ ഞാൻ പെട്ടെന്ന് രാവിലെ തന്നെ ചാടി എഴുന്നേറ്റിട്ട് പുള്ളിക്കാരിയോട് പറഞ്ഞു, ദൈവം ഇങ്ങനെ ഒരു കാഴ്ച കാണിച്ചു, ഇങ്ങനെ ദൈവം ഈ വചനത്തിലൂടെയൊക്കെ ഇങ്ങനെ ഇടപെട്ടു. പുള്ളിക്കാരി പറഞ്ഞു, ദൂത് കിട്ടിയല്ലോ, ഇനി എന്താ വേണം. പിന്നെ ഞങ്ങള് പകൽക്കാലം കുറെ നേരം ഇരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ ഇടയായി തീർന്നു. കർത്താവിന്റെ ദാസം പറഞ്ഞതുപോലെ ഐ മീൻ ഒരു അഭിഷിക്തനും ഐ മീൻ ഒരു ദൈവദാസനും ദൈവവചനവുമായിട്ട് അല്ലെങ്കിൽ നാളെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് അല്ലെങ്കിൽ അടുത്ത ആഴ്ച എനിക്കൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞൊരു മീറ്റിംഗ് കിട്ടുമ്പോൾ വെറുതെ ആരും വന്ന് സ്റ്റേജിൽ കയറി ഷോ കാണിക്കാൻ കയറാറില്ല. പ്രൈസ് ഗോഡ്. ഐ മീൻ അതിൻ്റെതായിട്ടുള്ള പ്രാർത്ഥനയിലും ഓരോ അതിൻ്റെ സമയത്തോട് അടുക്കുമ്പോഴും അന്യഭാഷയിലും പ്രാർത്ഥനയിലും ദൈവവചനത്തിലും ആയിരിക്കും കയറുന്നത്. അതുകൊണ്ട് ഇന്ന് തുടക്കത്തിൽ അഭിഷിക്തൻ പറഞ്ഞതുപോലെ തന്നെ വചനം ദൈവത്തിൻ്റെതാണ്. നമുക്ക് ആർക്കും അത് വെറുതെ എടുക്കുവാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, സർവ്വഭൂമിയും യഹോവയുടെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഐ മീൻ എബ്രായ ലേഖനം 11 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, സകലത്തെയും തന്റെ വചനത്താൽ താൻ വഹിക്കുന്നു. ഐ മീൻ സങ്കീർത്തന പുസ്തകത്തിൽ വീണ്ടും വായിക്കുന്നു, ഭൂതലത്തിന്റെ അറ്റത്തോളം ദൈവത്തിന്റെ വചനം ചെല്ലുന്നു. ഇന്ന് പകൽക്കാലവും നമ്മൾ ഐ മീൻ ഇവിടെ ഷെയർ ചെയ്യുന്ന ദൈവത്തിന്റെ വചനത്തിന് അതിൻ്റെതായിട്ടുള്ള ശക്തിയുണ്ട്. അത് അതിന്റെ പ്രവൃത്തി ചെയ്യും. ദൈവവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഐ മീൻ മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത് എന്റെ വചനമായിരിക്കും. അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരത്തില്ല. എനിക്കിഷ്ടമുള്ള കാര്യം ചെയ്യും, ഞാൻ അയച്ച കാര്യം നിർവഹിക്കുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, ഈ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനം പരിശുദ്ധാത്മാവിനാൽ ആ വചനം സംസാരിക്കുവാൻ ആമീൻ ആമീൻ സംസാരിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ ആ വചനം ഹൃദയങ്ങളിൽ ആമീൻ അത് ആമീൻ അത് അത് കർത്താവിന്റെ അഭിഷിക്തൻ പറഞ്ഞതുപോലെ വചനത്തിന് ബന്ധനമില്ല. പ്രൈസ് ഗോഡ്. അത് ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാട്ടിലും മൂർച്ചയുള്ളതാണ്. അത് ചെല്ലണ്ട മേഖലകളിൽ ഇറങ്ങിച്ചൊല്ലും, രൂപാന്തരം ഉണ്ടാകേണ്ടടുത്ത് രൂപാന്തരം ഉണ്ടാകും. ആമീൻ ഇന്നു രാത്രികാലം സൗഖ്യം വേണ്ട മേഖലകളിൽ ആമീൻ കർത്താവ് സൗഖ്യം വരുത്തും. കാരണം വചനം പറയുന്നു, ഞാൻ എന്റെ വചനത്തെ അയച്ചു നിങ്ങളെ സൗഖ്യമാക്കുമെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ ഏത് ഭാരത്തോടെ ഏത് പ്രയാസത്തോടെ രോഗത്തോടെ ഐ മീൻ ദുഃഖത്തോടെ ആയിരിക്കുന്നുവോ ആ മേഖലകളിലെല്ലാം ഐ മീൻ ഈ പറയപ്പെടുന്ന വചനം, കാരണം വചനം ജീവനാണ്, ചൈതന്യമാണ്, ആ വചനം ഇന്ന് പകൽക്കാലം ക്രിയ ചെയ്യുവാനും കൊണ്ടിടയായി തീരും. അതുകൊണ്ട് അലക്ഷ്യമായിട്ട് ആരും ഐ മീൻ ഇരിക്കരുത്. എനിക്കറിയാം എല്ലാവരും ആ ഒരു പ്രാർത്ഥനയോടെ കൂടിയാ ഇരിക്കുന്നതെന്ന് അറിയാം. ഈ വചനം ഏത് സ്ഥലത്തേക്കും തുളച്ചു ചെല്ലും. അത് ഇരുവായ്ത്തലുള്ള ഏത് വാളിനെക്കാട്ടിലും മൂർച്ചയുള്ളതാണ്. എത്തുവാൻ കഴിയാത്ത ഏത് മേഖലയുണ്ടോ ആ മേഖലയ്ക്കകത്ത് മുഴുവൻ വചനം ഇറങ്ങിച്ചെല്ലും. വചനം കയറി ചെല്ലുവാൻ കഴിയാത്ത ഒരു മേഖലയുമില്ല. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം ലോക്ക്ഡൌണിലൊക്കെ ആയിരിക്കുമ്പോൾ ഐ മീൻ ദൈവത്തിന്റെ ഞാന് ഇതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മളെ ഒന്ന് ലിഫ്റ്റ് ചെയ്യാനും കൊണ്ടൊരു കാര്യം പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം ഐ മീൻ എനിക്ക് നമ്മുടെ കൂടെ ശുശ്രൂഷിച്ച പ്രിയ എബി അച്ഛൻ എനിക്കൊരു ഒരു കൊച്ചു വീഡിയോ മെസ്സേജ് എനിക്ക് അയച്ചു തന്നായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാനത് പാസ്റ്റർക്ക് അയച്ചു കൊടുത്തു, മറ്റു പലർക്കും അത് കിട്ടിക്കാണുമായിരിക്കും. ഒരു തിരുമേനി ഒരു സാക്ഷ്യം പറയുന്ന കാര്യമാണ്. ആ തിരുമേനി കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഐ മീൻ അവരുടെ കോളേജിൽ നിന്ന് തിരുവനന്തപുരത്ത് ടൂർ പോകാനെ കൊണ്ട് ഇടയായി തീർന്നു. ശംഖുമുഖത്തോ എവിടെയോ ഐ മീൻ ബീച്ചിലേക്ക് ടൂർ പോയപ്പോൾ ആ പോകുന്ന കൂട്ടത്തിൽ കോളേജിലെ എല്ലാവരും അങ്ങോട്ട് പോയപ്പം അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പോയ സമയത്ത് അവർ പറഞ്ഞു, നമുക്ക് പോകുന്ന വഴിക്ക് എന്തായാലും ബീച്ചൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് ഇറങ്ങി ഒരു സെക്കൻഡ് ഷോ കണ്ടിട്ട് വരാം എന്ന് പറയാനൊക്കെ അവർ എല്ലാവർക്കും വലിയ സന്തോഷമായി. എന്നാൽ ആ ബസ്സിനകത്തിരുന്ന ഒരു പെൺകുട്ടി
വിശ്വാസിയായിരുന്നു. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് രക്ഷിക്കപ്പെട്ട ഒരു പെൺകുട്ടിയായിരുന്നു. ആ പെൺകുട്ടി പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഞാൻ സിനിമ കാണുകയോ തിയേറ്ററിൽ കയറുകയോ അങ്ങനെയുള്ള യാതൊരു പരിപാടിക്കും ഞാൻ പോകത്തില്ലെന്ന്, അതുകൊണ്ട് ഇത് നടക്കത്തില്ലെന്ന് പറഞ്ഞപ്പം ബാക്കിയുള്ള സ്റ്റുഡൻസ് മുഴുവൻ വലിയ പ്രശ്നം ഉണ്ടാക്കി, വണ്ടിക്കകത്ത് വാഹനത്തിനകത്ത് വളരെ പ്രശ്നം ഉണ്ടാക്കി, നീ ഒരുത്തി മുഖേനെ ഞങ്ങൾക്ക് ഇതൊന്നും നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു. ആ പെൺകുട്ടി ആ സ്റ്റാർട്ടിങ് മുതൽ അവിടെ നിന്ന് കരയാൻ തുടങ്ങി. ആ പല ടീച്ചർമാരും അവളെ പോയി ആശ്വസിപ്പിച്ചു എന്ന് പറഞ്ഞു. ഈ പറയുന്ന തിരുമേനി പോലും ആ പെൺകുച്ചിന്റെ അടുത്ത് പോയി പറഞ്ഞെന്ന് പറഞ്ഞു, തിയേറ്ററിൽ നല്ല എ സി ആണ് അതുകൊണ്ട് നീ കയറി ഇരുന്ന് ഉടനെ കണ്ണടച്ചാൽ മതി, അങ്ങ് ഉറങ്ങിപ്പോവും, ആരും ഇത് അറിയത്തില്ല, നീ സിനിമ കാണണ്ട, നീ അതിനകത്ത് കയറി ഇരുന്ന് ഉറങ്ങിയാൽ മതി, നിങ്ങളുടെ പാസ്റ്ററോടൊന്നും ഇത് പറയണ്ട, വീട്ടിൽ ആരും അറിയണ്ട, അവരിരുന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞു. ഈ പെൺകുട്ടി കരച്ചിൽ നിർത്തുന്നില്ല, അങ്ങോട്ട് പോയ വഴിക്ക് തിരുവനന്തപുരത്ത് ഇവര് സെക്കൻഡ് ഷോയ്ക്കുള്ള ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുത്തിട്ടാണ് ഇവര് ബീച്ചിലേക്കൊക്കെ പോയത്. പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ആ തിരുമേനി പറയുക, തിരുമേനിയുടെ സാക്ഷ്യമാണ് ഞാനീ പറയുന്നത്, അവരെ തിരിച്ച് തിരുവനന്തപുരത്ത് വന്ന് തിയേറ്ററിന്റെ അവിടെ വന്നപ്പോൾ തിയേറ്റർ അടഞ്ഞു കിടക്കുന്നു. തിയേറ്റർ അടഞ്ഞു കിടക്കുമ്പോൾ ഇവര് തിയേറ്ററിൽ ചെന്ന് ചോദിച്ചു, എന്നതാ സിനിമ തുടങ്ങിയോ? അവർ പറഞ്ഞു, സിനിമ തുടങ്ങിയിട്ടില്ല, സിനിമ ഇല്ല, കാരണം തിയേറ്റർ അടച്ചിട്ടിരിക്കുക, ഇന്ന് 12 മണിക്ക് സെക്രട്ടേറിയറ്റിന് ആരോ കല്ലെറിഞ്ഞു. സെക്രട്ടേറിയറ്റിന്റെ കല്ലെറിഞ്ഞത് കൊണ്ട് ഇവിടുത്തെ പാർട്ടികൾ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുക, ഇന്ന് രാത്രി 12 മണി മുതൽ നാളെ 12 മണി വരെ, നിങ്ങൾ ഇപ്പോഴും ഇവിടുന്ന് തിരിച്ചാൽ ഇവിടുന്ന് പോകാം, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഹർത്താലിനകത്ത് കിടക്കും, നാളെ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. തിരുമേനി പറഞ്ഞൊരു കാര്യമുണ്ട്, ആ പെൺകുട്ടിയുടെ തീരുമാനത്തിന് മുൻപിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനെ കൊണ്ടിടയായി തീർന്നു. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുണ്ട്, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മൾ ദൈവത്തിന്റെ വാക്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനത്തിനകത്ത് ദൈവം നമ്മുടെ കൂടെ നിൽക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നോക്കിയ ഒരു പെൺകുട്ടിയുടെ തീരുമാനത്തിന്റെ നടുവിൽ ആ തിയേറ്ററിൽ വേറെ ഒരാൾക്കും പോലും പോകാൻ കഴിഞ്ഞില്ല. പ്രൈസ് ഗോഡ്. പിന്നീട് ആ തിരുമേനി പറയുക, എനിക്ക് മനസ്സിലായി, അന്നൊന്നും ദൈവവചനത്തെ കുറിച്ചൊന്നും വലിയ കാര്യമായിട്ട് അദ്ദേഹത്തിന് അറിയത്തില്ല. അദ്ദേഹം പറയുക, പിന്നീട് ഞാൻ ദൈവവചനം പഠിച്ചപ്പോൾ മനസ്സിലായി, ഈ ദൈവവചനത്തിന് ശക്തിയുണ്ട്, ഈ ദൈവവചനത്തിന് വേണ്ടി ആര് നിൽക്കുമോ അവരോട് കൂടെ നിൽക്കുന്ന ഒരു നല്ല ദൈവത്തെയാണ് സേവിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലവും ഞാൻ പറയാം, നമ്മൾ ദൈവവചനത്തോട് കൂടെ നിൽക്കുമ്പോൾ, ദൈവത്തോട് കൂടെ നിൽക്കുമ്പോൾ ദൈവം നമ്മളോട് കൂടെ നിൽക്കുവാനെ കൊണ്ടിടയായി തീരും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടു, നമ്മൾ വിശ്വസ്തരായിരിക്കണം. ഹല്ലേലൂയ. ഗ്രഹവിചാരകന്മാരിൽ ആഗ്രഹിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണമെന്നതെന്ന്. അല്പത്തിൽ വിശ്വസ്തനായവനെ ദൈവം അധികത്തിന് വിചാരകനാക്കുന്ന ഒരു നല്ല ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് നമ്മൾ ആയിരിക്കുന്ന ഏത് മേഖലകളിലും, പ്രൈസ് ഗോഡ്, നമ്മളെ ഭൗതിക മേഖലയിൽ നമുക്ക് ജോലി ഉള്ളിടത്ത് അവിടെയും നമ്മൾ വിശ്വസ്തരായിരിക്കുക. നമ്മളെ ഭവനത്തിലാക്കി വെച്ചിരിക്കുമ്പോൾ, എന്നെ ഒരു ഭവനം ഏൽപ്പിച്ചിരിക്കുമ്പോൾ എന്റെ കുഞ്ഞുങ്ങളുടെ മുമ്പിലും എന്റെ ഭാര്യയുടെ മുമ്പിലും ഞാൻ വിശ്വസ്തനായിരിക്കണം. എവിടെ നമ്മൾ ആയിരിക്കുന്നുവോ അവിടെ വിശ്വസ്തത പുലർത്തുന്നോ എന്ന കർത്താവ് നോക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. സഭയിൽ ഒരു കാര്യം ഏൽപ്പിച്ചാൽ കസേര ഇടുന്നതിനകത്ത് ഒരു വിശ്വസ്തതയുണ്ടെങ്കിൽ ദൈവം അതിനകത്തും നമ്മളെ മാനിക്കുവാനെ കൊണ്ടടയായി തീരും. സ്റ്റേജിൽ നിൽക്കുന്നവരോ അല്ലെങ്കിൽ മുന്നിൽ പ്രീച്ച് നിൽക്കുന്നവരോ മാത്രമല്ല, ചെറിയൊരു കാര്യത്തിൽ നമ്മൾ വിശ്വസ്തരാണെങ്കിൽ തമ്പുരാൻ അടുത്ത വലിയതും നമ്മളെ ഏൽപ്പിക്കുവാനെ കൊണ്ടടയായി തീരും. ഈ ഈ ഈ ദിവസങ്ങളിലൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, വളരെയധികം ഭാരത്തോടെയും ഭയത്തോടെയും ആ ജനം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഭയമില്ലാത്ത ആരും ഈ ഭൂമിയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഭയം എല്ലാവരുടെ ഉള്ളിലുമുണ്ട്. ജനിച്ചു വീഴുന്ന കുഞ്ഞിന് പോലും ഭയമുണ്ട്. അല്ലെങ്കിൽ നമുക്കറിയാം, ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ ഉറങ്ങുമ്പോൾ ചില സമയത്ത് ഞെട്ടി എഴുന്നേൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കാരണം എന്താണെന്നറിയോ, ജനറ്റിക്കലി എല്ലാവരുടെ അകത്തും ഭയമുണ്ട്. പ്രൈസ് ഗോഡ്. ഭയമില്ലാത്ത ആരുമില്ല. അത് പലതിനെ കുറിച്ചായിരിക്കും പറയാം. മരണത്തെ കുറിച്ച് ഭയം കാണാം, രോഗത്തെ കുറിച്ച് ഭയം കാണാം, സാമ്പത്തിക ബുദ്ധിമുട്ടിനെ കുറിച്ച് ഭയം കാണാം, കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഭയം കാണാം, അല്ലെങ്കിൽ ജോലിയെ കുറിച്ചുള്ള ഏതെങ്കിലും ഒക്കെ ഉള്ള ഭയങ്ങളിൽ കൂടെ മനുഷ്യൻ കടന്നു പോകുന്നുണ്ട്. എന്നാൽ തിരുവചനം ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, 365 പ്രാവശ്യം തിരുവചനത്തിനകത്ത് ഭയപ്പെടേണ്ട എന്ന് തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. കാരണം ഒരു വർഷം 365 ദിവസമാണ് ഉള്ളത്. 365 ദിവസത്തിൽ ഓരോ ദിവസവും കർത്താവ് നമ്മളോട് വിളിച്ചു പറയുക, ഭയപ്പെടേണ്ട. ആമേൻ. പ്രൈസ് ഗോഡ്. നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പ്രൈസ് ഗോഡ്. ഒരു തംസ് അപ്പ് ഒക്കെ തന്നാൽ നല്ലതായിരിക്കും. പ്രൈസ് ഗോഡ്. അതിനകത്തുണ്ട് അതിന്റെ ഒരു പ്രൈസ് ഗോഡ് ചിഹ്നം. അതിനകത്ത് ഒരു തംസ് അപ്പ് ഒക്കെ തന്നാൽ എനിക്ക് ഒരു എൻകറേജ് ഉണ്ടാകും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിങ്ങൾ എൻകറേജ് ചെയ്തില്ലെങ്കിലും എനിക്ക് എൻകറേജ് ഉണ്ടാകും. കാരണം തമ്പുരാനാണ് എന്റെ അകത്ത് തന്നേക്കുന്നത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഭയപ്പെടേണ്ട,
ഭയപ്പെടേണ്ട എന്നുള്ള വാക്ക് 365 പ്രാവശ്യം തിരുവചനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലവും ആമീൻ നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന അവസരം ഒരു നല്ല അവസരമായിട്ട് നമ്മൾ ചിന്തിക്കുവാനെ കൊണ്ടിടയായി തീരണം. പലർക്കും പരാതിയുണ്ട്, ആമീനിയോ ഭവനത്തിനകത്തിരിക്കുന്നു 21 ദിവസമായി എന്തു ചെയ്യണം. ഇതിനകത്ത് ചില പോസിറ്റീവ് വശങ്ങൾ നമ്മൾ ചിന്തിക്കണം. സമയമില്ലാത്ത നമുക്ക് ഭവനത്തോട് കൂടെ ഇരിക്കുവാൻ, ഭാര്യയോടും കുഞ്ഞുങ്ങളോടും കൂടെ ഇരിക്കുവാൻ കിട്ടിയ അവസരത്തെ വലിയൊരു അവസരമായിട്ടിരിക്കണം. പ്രൈസ് ഗോഡ്. ആരും കൈവെക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാ മതി. അതാ പാസ്റ്ററെ ഏറ്റവും വലിയ കുഴപ്പം വന്ന് പലരുടെ അകത്ത് ചിന്ത വരാൻ ചാൻസ് ഉണ്ട്. പ്രൈസ് ഗോഡ്. ആമീൻ. എന്നാൽ ആമീൻ അവരുടെ കൂടെ ഇരിക്കുന്നത് ഒരു അനുഗ്രഹമായിട്ട് ചിന്തിക്കുന്നത് പ്രൈസ് ഗോഡ് വളരെ നല്ലതാണ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഈ ദിവസങ്ങളിലൊക്കെ ആമീൻ പാസ്റ്ററോട് കഴിഞ്ഞ ദിവസം ആമീൻ കർത്താവിന്റെ അഭിഷിക്തൻ ദൂത് പറയുവാനെ കൊണ്ടിടയായി തീരുന്നു. ആമീൻ ആ ഭവനത്തോട് കൂടെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്ന സമയം വരും. അതുപോലെ യാത്രകൾ ദൈവാത്മാവ് ചെയ്തെടുക്കാൻ പോവുകയാണെന്ന്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ അനേകം യാത്രകളിലേക്കുള്ള അഭിഷിക്തന്മാര് ആമീൻ ഇറങ്ങുമ്പോൾ പ്രൈസ് ഗോഡ് ഈ ദിവസങ്ങളിലൊക്കെ ആമീൻ പ്രൈസ് ഗോഡ് നമ്മളെ കൂട്ടി യോജിപ്പിച്ചത് കർത്താവാണ്. ആമീൻ അതിനകത്ത് ഒരു വലിയ വിശ്വസ്തതയും അവരോട് കൂടെ ആയിരിക്കുന്ന ഒരു വലിയ സന്തോഷമായിട്ട് നമ്മൾ കഴിവാനിടയായി തീരണം. ഞാൻ തിരുവചനത്തിലേക്ക് വരാം, മടങ്ങി വരിക. പ്രൈസ് ഗോഡ്. ആമീൻ ആ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ ആമീൻ തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട്, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ കള്ളൻ വരുന്നത് പ്രൈസ് ഗോഡ്, ഇവിടെ ഇംഗ്ലീഷിൽ പറയുന്നത് സ്റ്റീൽ, ഐ മീൻ കിൽ ആൻഡ് ഡിസ്ട്രോയ്. പ്രൈസ് ഗോഡ്. കള്ളൻ വരുന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രധാനമുള്ളത് കൊണ്ടുപോകാനാ വരുന്നത്. ആമീൻ. പ്രൈസ് ഗോഡ്. അവർക്ക് ആമീൻ നിസ്സാരമായിട്ടുള്ളതൊന്നും കള്ളൻ എടുക്കാൻ വരത്തില്ല. കള്ളം വരുന്നത് മോഷ്ടിക്കാനാ വരുന്നത്. മോഷ്ടിക്കുന്നത് എന്താണ്? നമ്മുടെ വിലയേറിയ സാധനങ്ങളാണ് മോഷ്ടിക്കുന്നത്. എന്താണ് ഇവിടെ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുന്നത്? നമ്മുടെ സമാധാനത്തെ ആമീൻ മോഷ്ടിക്കുവാൻ കള്ളൻ കടന്നു വരുന്നു. പ്രൈസ് ഗോഡ്. നമ്മുടെ സന്തോഷത്തെ കെടുത്തുവാൻ ആമീൻ വരുന്നു. മാത്രമല്ല അവൻ ചിലത് എടുത്തുകൊണ്ട് പോയിട്ട് നിർത്തുകയല്ല ചെയ്യുന്നത്, അവൻ മോഷ്ടിക്കാനും അറുക്കാനും. ആമീൻ ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ ആമീൻ ആ വ്യക്തമാത്. പ്രൈസ് ഗോഡ്. സ്റ്റീൽ kill and destroy. Praise God. എന്ന് വെച്ചാൽ ആമീൻ അവൻ മോഷ്ടിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവൻ കൊന്നുകളയുക മാത്രമല്ല ചെയ്യുന്നത്, ആമീൻ വേരോടെ പിഴുതു മാറ്റുന്ന ഒരവസ്ഥയിലേക്കാണ് പിശാച് ആമീൻ പലയിടങ്ങളിലേക്കും കടന്നു വരുന്നത്. എന്നാൽ തമ്പുരാൻ തൊട്ടടുത്ത വാക്യത്തിൽ വിളിച്ചു പറയുന്നു, ഞാൻ വന്നത് ജീവൻ തരുവാൻ, അത് സമൃദ്ധിയായി തരുവാനാ. ഇന്നു രാത്രിക്കാലവും തമ്പുരാൻ നമ്മുടെ നടുവിലുണ്ട്, തമ്പുരാൻ നമ്മുടെ അകത്തുണ്ട്. പ്രൈസ് ഗോഡ്. നമ്മൾ ക്രിസ്തുവിലാണ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് കർത്താവ് പറയുക, ഞാൻ ജീവൻ തരാനാ വന്നേക്കുന്നത്, അത് സമൃദ്ധിയായി തരാനാ. യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചപ്പോൾ തന്നെ യേശുവിന്റെ ജീവനാണ് നമ്മൾ വ്യാപരിക്കുന്നത്. പ്രൈസ് ഗോഡ്. അത് സമൃദ്ധിയുടെ ജീവനാണ്. ഹല്ലേലൂയ. ഞാൻ പഠിച്ചപ്പോൾ ആമീൻ ഈ ദൂതിലേക്ക് ഞാൻ വരികയാണ്. ഞാന് യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ആമീൻ ഈ ദൂതിന് ശേഷം ദൈവാത്മാവ് എന്നോട് ഇടപെട്ടതാണ്. യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ യോവേൽ ആമീൻ ജോയൽ ആമീൻ പ്രൈസ് ഗോഡ് ഇങ്ങനെ പറയുന്നുണ്ട്. 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, മൂപ്പന്മാരെ ഇത് കേൾപ്പി, ദേശത്തിലെ സകല നിവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവിൻ. നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം നമ്മളൊന്ന് ചിന്തിച്ചു ചോദിച്ചേ, നമ്മുടെ കാലത്ത് ഇങ്ങനെയുള്ള ഒരു സംഭവം നടന്നിട്ടുണ്ടോ? നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് സംഭവിച്ചിട്ടുണ്ടോ? പ്രൈസ് ഗോഡ്. ആമീൻ. നമ്മളൊന്ന് ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കണം. ഹല്ലേലൂയ. എന്നിട്ട് പറയുക, ഇത് നിങ്ങളുടെ മക്കളോടും മക്കളുടെ മക്കളോടും ആമീൻ പ്രൈസ് ഗോഡ് അവരുടെ മക്കൾ വരുവാനുള്ള തലമുറയോടും ആമീൻ വിവരിച്ചു പറയണം. ദൈവം ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് പറയണം. പ്രൈസ് ഗോഡ്. എന്നിട്ട് അതിന്റെ താഴെ പറയുന്നുണ്ട്, ആമീൻ തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു, വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു, മദ്യപന്മാരെ ഉണർന്ന് കരയുവിൻ. എന്ന് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാ. ആമീൻ. കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും അറുക്കുവാനും മുടിക്കുവാനും. പ്രൈസ് ഗോഡ്. യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു, തുള്ളൻ വന്ന് പ്രൈസ് ഗോഡ് തുള്ളൻ ശേഷിപ്പിച്ചത്. എന്ന് വെച്ചാൽ തുള്ളൻ വന്ന് ആമീൻ അത് വെട്ടി. നമുക്കറിയാം നാട്ടിലെ ആമീൻ ആ നെല്ല് വിതച്ചിട്ട് അവിടെ വന്ന് എന്റെ ഗ്രാൻഡ് ഫാദറൊക്കെ എന്നെ പലപ്പോഴും അവിടെ ഈ കിളിയെ അടിക്കാൻ വിട്ടിട്ടുണ്ട്. അപ്പം ചില കാര്യങ്ങളൊക്കെ വയലിനെ കുറിച്ച് അല്പമായിട്ടൊക്കെ എനിക്കറിയാം. തുള്ളൻ വന്ന് ശേഷിപ്പിക്കുക, കുറച്ച് തിന്ന് ശേഷിപ്പിച്ച് അല്പമായിട്ടാ ശേഷിപ്പിക്കുന്നത്. ആ ശേഷിപ്പിച്ചതിനെ വെട്ടുക്കിളി വന്ന് തിന്നുന്നു. പ്രൈസ് ഗോഡ്.
വെട്ടുക്കിളി വന്ന് തിന്നതിനെ വിട്ടിൽ വന്ന് തിന്നുന്നു, വിട്ടിൽ ശേഷിപ്പിച്ചതിനെ പച്ചപ്പുഴു വന്ന് തിന്നുന്നു. കാര്യം ഇത്രയേ ഉള്ളൂ, അതിന്റെ വേരോടെ നശിപ്പിച്ചു മാറ്റുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. പ്രൈസ് ഗോഡ്. ഐ മീൻ വേരോടെ അതിനെ അറുത്തു മാറ്റുക എന്നുള്ളതാ ലക്ഷ്യം. ഇവിടെ നോക്കിയേ, ഇപ്പോൾ ലോക്ക്ഡൗൺ കാലത്ത് എല്ലാ മേഖലകളിലും, ഐ മീൻ ഇതിനകത്ത് നോക്കിയേ, മരണങ്ങൾ നടക്കുന്നു, അനേകർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു, അതോടൊപ്പം അനേക ഇടത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുന്നു, ഐ മീൻ അനേകം പേരുടെ ജോലി നഷ്ടമാകുന്നു, അനേക ഇടത്ത് എല്ലാ തരത്തിലും ശൂന്യത, ക്ഷാമം, ഐ മീൻ വരുന്നു. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ വലുതായിട്ട് ഫുഡിന്റെ, ഐ മീൻ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്നില്ലെങ്കിലും മറ്റു പലയിടങ്ങളിലും ഒരു നേരത്തെ ഫുഡ് പോലും ഇല്ലാതെ അനേകർ ഭാരപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും ഫുഡിനായിട്ട് അനേകർ ഭാരപ്പെടുന്നു എന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട്. അനേക രാജ്യങ്ങളിൽ സംഭവിക്കുന്നു. അപ്പൊ നോക്കിയേ, ക്ഷാമം വല്ലാത്ത രീതിയിൽ വരുന്നു, ഐ മീൻ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു, എല്ലാ മേഖലകളിലും വല്ലാതെ വരുമ്പോൾ പ്രവാചകൻ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. ഐ മീൻ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? താഴോട്ട് വരുമ്പോ പറയുന്നു, ഐ മീൻ പുരോഹിതന്മാരെ രട്ടുടുത്ത് വിലപിക്കുവീൻ, യാഗപീഠത്തിന്റെ ശുശ്രൂഷകന്മാരെ മുറയിടുവീൻ, എന്റെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരെ ഭോജനയാകൂ പാനീയാകോ, നിങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിൽ മുടങ്ങിപ്പോയിരിക്കൊണ്ട് നിങ്ങൾ വന്ന് രട്ടുടുത്ത് രാത്രി കഴിച്ചുകൂട്ടുവീൻ, ഒരു ഉപവാസം നിയമിക്കുകയും സഭായോഗം വിളിപ്പീൻ, മൂപ്പന്മാരെയും ദേശത്തിലെ സകല നിവാസികളെയും നിങ്ങളുടെ ദൈവമായ യഹോവയുടെ ആലയത്തിൽ കൂട്ടി വരുത്തുവീൻ, യഹോവയോട് നിലവിളിപ്പീൻ. പ്രൈസ് ഗോഡ്. ഇന്ന് ആമീൻ ഈ ദിവസങ്ങളിൽ ഇത് തന്നെ അല്ലയോ പ്രിയ ദൈവമക്കളെ നമ്മള് കണ്ടുകൊണ്ടിരിക്കുന്നത്? സഭകളിൽ എല്ലായിടവും നോക്കേ, ആമീൻ പലയിടത്തും സഭ അടച്ചുപൂട്ടിയെങ്കിലും നമ്മുടെ ഭവനം സഭയായി മാറിയിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയുന്നു, രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടുന്നിടത്തൊക്കെ ഞാൻ അവരുടെ മധ്യത്തിലുണ്ട്. പ്രൈസ് ഗോഡ്. നമ്മുടെ ഭവനത്തിനകത്ത് ഭാര്യയും ഭർത്താവും ആയി കൂടുമ്പോൾ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുമായി കൂടുമ്പോൾ നമ്മുടെ നടുവിൽ കർത്താവുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഈ സമയത്ത് നമ്മൾ വെറുതെ ഇരിക്കരുത്. പ്രൈസ് ഗോഡ്. നമ്മുടെ മേലുള്ള ദൈവം ഒരു ഉത്തരവാദിത്തം വെച്ചിട്ടുണ്ട്. ഐ മീൻ അത് സഭയ്ക്കാണ് ആ ഉത്തരവാദിത്തം തന്നിരിക്കുന്നത്. നമ്മളാണ് സഭ. ഐ മീൻ നമ്മൾ, ഐ മീൻ പ്രൈസ് ഗോഡ്, കരഞ്ഞ് നിലവിളിക്കുവാൻ, ഐ മീൻ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ ദേശത്ത് വലിയ ദൈവപ്രവർത്തികൾ കർത്താവ് ചെയ്യും. അതുകൊണ്ടാണ് തിരുവൃത്താന്ത പുസ്തകത്തിൽ എല്ലാവരും ആ വാക്യം എടുത്ത് പറയുന്നത്. പ്രൈസ് ഗോഡ്. ഐ മീൻ എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ്, ഐ മീൻ പ്രൈസ് ഗോഡ്, ഐ മീൻ എന്റെ മുഖം അന്വേഷിക്കുന്നുവെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് ദേശത്തിന് സൗഖ്യം വരുത്തും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ആരും ഇതിനകത്ത്, ഐ മീൻ ഒരു സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കരുത്. ഓ ഐ മീൻ വന്നു കുറച്ചു നേരം, അഞ്ചു മണിക്ക് ഒരു പ്രാർത്ഥനയുണ്ട്, ഓ അതല്ല. പ്രൈസ് ഗോഡ്. പേഴ്സണലി കുറച്ചു നേരം ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ, ആത്മമണ്ഡലത്തിൽ ചിലത് പ്രാപിക്കുവാൻ, ഇത് കഴിഞ്ഞിട്ട് ഒരു സംഭവം നടക്കാൻ പോവുകയാണ്. ഞാൻ അതിലേക്കാണ് വരുന്നത്. ഇതല്ല, ഇതങ്ങ് മാറും, ഈ സ്ഥിതി മാറും, ഐ മീൻ ഈ അവസ്ഥ മാറും. ഈ അവസ്ഥ മാറിയിട്ട് അടുത്തൊരു ഉണർവിലേക്ക് വരുമ്പോൾ, പ്രൈസ് ഗോഡ്, ഇന്ന് ഐ മീൻ പകൽക്കാലം ഞാൻ പറയാം, ഇതിനകത്ത് പ്രാർത്ഥിക്കുന്ന സകലരെയും തമ്പുരാൻ ദൈവം ഉപയോഗിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അന്നേരം പ്രിയപ്പെട്ടവരെ നമ്മൾ ലജ്ജിക്കുവാൻ ഇടയാകരുത്. നമ്മൾ അന്നേരം പിന്നോട്ട് പോകുവാൻ ഇടയാകരുത്. ഇതിനകത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മാവിൽ ഞാൻ ഒരു ദൂത് വിളിച്ചു പറയാം, പ്രൈസ് ഗോഡ്, നമ്മൾ മുന്നിൽ നിൽക്കാത്ത, ഐ മീൻ എന്നോട് ദൈവാത്മാവ് വ്യക്തമായിട്ട് ഇടപെട്ട കാര്യമാണ്, പ്രൈസ് ഗോഡ്, മുന്നിൽ നിൽക്കുന്നവരെ മാത്രമല്ല ഇതുവരെയും, ഐ മീൻ പ്രൈസ് ഗോഡ്, വല്യ വല്ല എല്ലാത്തിനും ഒന്നും ഉൾപ്പെടാതെ പിറകിൽ നിൽക്കുന്ന ചിലരെ തമ്പുരാൻ മുന്നിൽ കൊണ്ടുവരുന്ന സമയമായി. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഐ മീൻ ഓ ഞങ്ങള് ഒന്നിനുമില്ല, ഓ ഞങ്ങളെ കൊണ്ട് വലിയ കഴിവില്ല, ഞങ്ങളെ കൊണ്ട് വലിയ പ്രാർത്ഥിക്കാൻ കഴിവില്ല, ഞങ്ങളെ കൊണ്ട് ഫ്രണ്ടി വരാനൊന്നുമില്ല. പ്രൈസ് ഗോഡ്. പക്ഷേ ചിലരെ ദൈവം മുന്നിൽ കൊണ്ടുവരുന്ന സമയമായത്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ചിലതിനെ മുന്നിൽ തമ്പുരാൻ കൊണ്ടുവരും. ഐ മീൻ ഇത്, ഐ മീൻ നമ്മുടെ കഴിവ് കൊണ്ടല്ല, പ്രൈസ് ഗോഡ്, സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ അത് സംഭവിക്കും. ഇന്നലെ തന്നെ ഒരു കർത്താവിന്റെ ദാസന്റെ, ഐ മീൻ, സാക്ഷി നമ്മൾ കേട്ടു. ഐ മീൻ അദ്ദേഹം പഠിത്തം നിർത്തി, വിക്കനായിരുന്നു, എല്ലാം കഴിഞ്ഞു, പക്ഷേ തമ്പുരാൻ ദൂത് പറഞ്ഞത്, പ്രൈസ് ഗോഡ്, ഐ മീൻ തമ്പുരാൻ മുൻനിരയിലേക്ക് കൊണ്ടുവരുവാൻ കൊണ്ടിടയായി തീർന്നു. പ്രൈസ് ഗോഡ്. ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഐ മീൻ ഒന്നാം അധ്യായം മുഴുവൻ പറഞ്ഞിട്ട് രണ്ടാം അധ്യായത്തിൽ വരുമ്പോൾ, രണ്ടാം അധ്യായത്തിൽ പറയുകയാ, ഐ മീൻ അതിന്റെ പതിനൊന്നാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, യഹോവ തന്റെ സൈന്യത്തിന്റെ മുമ്പിൽ മേഘനാദം കേൾപ്പിക്കുന്നു, അവന്റെ പാളയം അത്യന്തം വലുതും അവന്റെ വചനം അനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവനും തന്നെ. ഹല്ലേലൂയ. അവന്റെ വചനം അനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവനും തന്നെ. എന്നിട്ട്
താഴോട്ട് വന്നിട്ട് പറയുക, സിയോനിൽ കാഹളമൂതുവീൻ, വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിവീൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയമുള്ളവനല്ലോ, അവൻ അനർത്ഥത്തെ കുറിച്ച് സഹതപിക്കും. ആമേൻ. പ്രൈസ് ഗോഡ്. എന്നിട്ട് ഇപ്പോഴെങ്കിലും, 12-ാമത്തെ വാക്യം, ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കലേക്ക് തിരിവീൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. ആമേൻ. നമ്മളൊന്നും വലിയ പാപം ചെയ്തിട്ടല്ല, പ്രൈസ് ഗോഡ്, ദേശത്ത് വ്യാപരിക്കുന്ന അല്ലെങ്കിൽ ആമീൻ ലോകത്ത് മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധിക്കകത്തുനിന്ന് വിടുവിക്കപ്പെടുവാൻ ആമീൻ കഴിയണമെന്നുണ്ടെങ്കിൽ ദൈവമക്കൾ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ദൈവമക്കളുടെ പ്രാർത്ഥനയാണ് ദേശത്തിന് സൗഖ്യം കൊണ്ടുവരുന്നത്. അതുകൊണ്ട് കർത്താവ് പറയാം, നിങ്ങൾ എങ്കലേക്കൊന്ന് തിരുവീൻ നിങ്ങളുടെ, ആമീൻ ആമീൻ, കർത്താവിന്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, എന്റെ അടുക്കലേക്ക് അടുത്തു വരുവീൻ എന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കലേക്കും അടുത്തു വരും. തമ്പുരാന്റെ സന്നിധിയിലേക്കൊന്ന് അടുക്കുവാനുള്ള സമയമാ പ്രിയപ്പെട്ടവരെ ഇത്. ഹല്ലേലൂയ. എന്നിട്ട് നമുക്ക് ആമീൻ 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിനകത്ത് ആമീൻ ഈ 1-ാമത്തെ അധ്യായത്തിൽ മുഴുവൻ നഷ്ടങ്ങളുടെയും ക്ഷാമങ്ങളുടെയും ആമീൻ പ്രതിസന്ധികളുടെയും ഒക്കെ കഥയായിരുന്നുവെങ്കിൽ 2-ാമധ്യായത്തിൽ പ്രവാചകൻ വിളിച്ചു പറയുകയ, അങ്ങ് എന്തു ചെയ്യുമെന്നറിയാമോ? യഹോവയുടെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർ ഭൂമുഖത്തിന്റെയും യാഗപീഠത്തിന്റെയും മധ്യേ കരഞ്ഞുകൊണ്ട്, യഹോവേ നിന്റെ ജനത്തോട് ക്ഷമിക്കണമേ, ജാതികൾ അവരുടെ മേൽ വാഴുവാൻ തക്കവണ്ണം നിന്റെ അവകാശത്തെ നിന്നയ്ക്ക് ഏൽപ്പിക്കരുതേ, അവരുടെ ദൈവം എവിടെയെന്ന് ജാതികളുടെ ഇടയിൽ പറയുന്നത് എന്തിന് എന്നിങ്ങനെ പറയട്ടെ. പ്രൈസ് ഗോഡ്. ദേശത്തിന് വേണ്ടി നമ്മൾ ഇടിവ് നിൽക്കുവാൻ, കർത്താവേ ദേശത്തിന്റെ ആമീൻ പാപത്തെ ക്ഷമിക്കണമേ, ദേശത്ത് വന്നിരിക്കുന്ന അനർത്ഥത്തെ നീ മാറ്റണമേ എന്ന് പറഞ്ഞ് നമ്മൾ ഒരുമനപ്പെട്ട് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാൻ പറയുകയാ, അങ്ങനെ യഹോവ തന്റെ ദേശത്തിന് വേണ്ടി തീഷ്ണത കാണിച്ച് തന്റെ ജനത്തെ ആദരിച്ച് യഹോവ തന്റെ ജനത്തിന് ഉത്തരമരുളിയത്, ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും, നിങ്ങൾ അതിനാൽ തൃപ്തി പ്രാപിക്കും, ഞാൻ ഇനി നിങ്ങളുടെ ജാതികളുടെ ഇടയിൽ നിന്ദയാക്കുകയില്ല. പ്രൈസ് ഗോഡ്. പലരും ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ദൈവം എവിടെ? നിങ്ങളുടെ പ്രവാചകന്മാരെവിടെ? സൗഖ്യമാക്കുന്ന അഭിഷിക്തന്മാരെവിടെ? പ്രൈസ് ഗോഡ്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ദേശത്തിന്റെ നടുവിൽ തെളിയിക്കാൻ തുടങ്ങും. പ്രൈസ് ഗോഡ്. ജാതികളുടെ ഇടയിൽ അല്ലെങ്കിൽ ചോദിക്കുന്നവരുടെ ഇടയിൽ നമ്മളെ നിന്ദയാക്കുകയില്ല ദൈവം. നമ്മുടെ ദൈവം ആമീൻ ജീവിക്കുന്ന ദൈവമാണെന്ന് കർത്താവ് തെളിയിച്ചിരിക്കും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അതിനുശേഷം താഴോട്ട് വന്ന 21-ാമത്തെ വാക്യത്തിൽ ആമീൻ വിളിച്ചു പറയുക, ദേശമേ ഭയപ്പെടേണ്ട, ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്ക, യഹോവ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ആമേൻ. യഹോവ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ചെയ്യുമെന്നല്ല, യഹോവ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ആമീൻ. ഈ വൈറസിന്റെ ശക്തിയെ കർത്താവ് കെടുത്തിയിരിക്കുന്നു, അതിന്റെ ബലത്തെ കർത്താവ് കെടുത്തിയിരിക്കുന്നു. പ്രൈസ് ഗോഡ്. യഹോവ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. അടുത്ത വാക്യം പറയുക, വയലിലെ മൃഗങ്ങളെ ഭയപ്പെടേണ്ട, മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പച്ചവെക്കുന്നു, വൃക്ഷം ഫലം കായ്ക്കുന്നു, ആത്തിവൃക്ഷവും മുന്തിരിവള്ളിയും അനുഭവ പുഷ്ടി നൽകുന്നു. ആമീൻ. നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പീൻ, അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു, അവൻ മുമ്പേ പോലെ നിങ്ങൾക്ക് മുൻമഴയും പിൻമഴയും വർഷം പെയ്ച്ചു തരുന്നു. അങ്ങനെ പ്രൈസ് ഗോഡ്. ആമീൻ. കർത്താവ് ആമീൻ അല്ലെങ്കിൽ ക്ഷാമത്തിന്റെ കാര്യങ്ങൾ മാത്രമല്ല കർത്താവ് പറയുക, അങ്ങനെ എന്ത് ചെയ്യുമെന്നറിയാവോ? നിങ്ങളുടെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും. ആമീൻ. സാമ്പത്തിക ബുദ്ധിമുട്ടിനെ കുറിച്ച് നമ്മൾ വിഷമിക്കേണ്ട, തമ്പുരാൻ അതെല്ലാം സോർട്ട് ഔട്ട് ചെയ്യാൻ പോവുക. ജോലിയുടെ ഭാരത്തെ കുറിച്ച് വിഷമിക്കേണ്ട, ആമീൻ അതെല്ലാം കർത്താവ് ആമീൻ സോർട്ട് ഔട്ട് ചെയ്യാൻ പോവുക. കർത്താവ് പറയുക, ഈ സ്റ്റേജ് മാറും, ഈ സിറ്റുവേഷൻ മാറും, നഷ്ടപ്പെട്ട സംവത്സരങ്ങൾക്ക് പകരം ഞാൻ മടക്കി നൽകും. ഹല്ലേലൂയ. നഷ്ടപ്പെട്ട വർഷങ്ങൾ, നഷ്ടപ്പെട്ട സന്തോഷം, നഷ്ടപ്പെട്ട സമാധാനം, നഷ്ടപ്പെട്ട ആരോഗ്യം, നഷ്ടപ്പെട്ട ആരാധന എല്ലാം തമ്പുരാൻ മടക്കി തരികയാ. ഹല്ലേലൂയ. കർത്താവ് പറയുക, കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും, ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വീട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. പകരം നൽകും. എന്നിട്ട് അടുത്ത വാക്യം പറയുക, നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി, നിങ്ങളോട് അത്ഭുതകരമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും, എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല.
ഹല്ലേലൂയാ. ആമേൻ. ദൈവത്തിന്റെ വാഗ്ദത്തമായത് എന്റെ ജനം, എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയാ. എന്റെ ജനം ഒരു നാളും ആമേൻ ലജ്ജിച്ചു പോകത്തില്ല. അടുത്ത വാക്യം വീണ്ടും കർത്താവ് പറയുക, ഞാൻ ഇസ്രായേലിന്റെ നടുവിലുണ്ട്, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. രണ്ടാമത് വീണ്ടും ദൈവം ആമീൻ വീണ്ടും ഉറപ്പിച്ചു പറയുക, എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. പ്രിയ ദൈവമക്കളെ, നമ്മൾ ലജ്ജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം ദൈവം വെളിപ്പെടുത്തും. ദൈവം ഭൂമിയെ നശിപ്പിക്കുകയില്ല. ദൈവത്തിന്റെ ആമീൻ മഹത്വം ദൈവം വെളിപ്പെടുത്തിയിരിക്കും. സഭകളെ ദൈവം ഉയർത്തിയിരിക്കും. കുടുംബങ്ങളെ ദൈവം ഉയർത്തിയിരിക്കും. ആമീൻ. പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ ദേശത്തിന്റെ നടുവിൽ ദൈവം നമ്മളെ ഉയർത്തിയിരിക്കും. പ്രാർത്ഥിക്കുന്നവന്റെ ദൈവമാരാണെന്ന് ദൈവം വെളിപ്പെടുത്തിയിരിക്കും. കർത്താവ് പറയുക, എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് തീർന്നില്ല. പ്രൈസ് ഗോഡ്. ആമീൻ. എന്റെ ദൂതിലേക്ക് ഞാൻ വരികയാണ്. അതുകൊണ്ട് തീർന്നില്ല. യോവേൽ പ്രവാചകൻ വിളിച്ചു പറയുക, അതിന്റെ ശേഷമോ, ആമീൻ, അതിന്റെ ശേഷമോ ഇതെല്ലാം കഴിയും. ആമീൻ. മടങ്ങി വരും. കളപ്പുരകൾ നിറയും, വീഞ്ഞു കൊണ്ട് നിറയും. ആമീൻ. പ്രൈസ് ഗോഡ്. സമൃദ്ധി ഉണ്ടാകും. എന്റെ ജനം ഒരു നാളും ലജ്ജിക്കത്തില്ല. ആമീൻ. അതുകൊണ്ട് തീർന്നില്ല. അതിന്റെ ശേഷം സകല ജഡത്തിന്റെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. ആമേൻ. ഹല്ലേലൂയാ. സകല ജഡത്തിന്റെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. ഇന്ന് രാവിലെ ഈ ദൂതന്റെ അകത്ത് ദൈവാത്മാവ് വീണ്ടും കൊണ്ടുവന്നപ്പോൾ, ആമീൻ, കഴിഞ്ഞ ദിവസം ആമീൻ ബേഥേലിലെ സുനിൽ പാസ്റ്റർ പറഞ്ഞു, ആമീൻ, ഹല്ലേലൂയാ, അമേരിക്കയിലെ ആമീൻ ചക് പിയേഴ്സ് എന്നുള്ള ആമീൻ കർത്താവിന്റെ അഭിഷിക്തൻ, ആമീൻ ലോകത്തെ ആമീൻ നമ്പർ വൺ പ്രൊഫറ്റ് ആണ്. ആമീൻ. അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുന്ന ആമീൻ പ്രവാചക ഗണം മുഴുവൻ കഴിഞ്ഞ ഓഗസ്റ്റിൽ പ്രവചിച്ച പ്രവചനത്തെ കുറിച്ചുള്ള ഒരു CBN ന്യൂസിന്റെ ഇന്റർവ്യൂ ആയിരുന്നു. ഞാനും അത് കണ്ടു. അദ്ദേഹം അതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഓഗസ്റ്റിലെ അദ്ദേഹം ആമീൻ അവര് പ്രവചിച്ച കാര്യമാണ്. ആമീൻ. ജാനുവരി ഫെബ്രുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വലിയൊരു മഹാമാരി ഉണ്ടാകും. അനേകർ മരിച്ചു വീഴും. ആമീൻ. ട്രെയിനുകൾ ഓടത്തില്ല. ഫ്ലൈറ്റുകൾ നിശ്ചലമാകും. എല്ലാ മേഖലകളിലും ആമീൻ മുഴുവനായിട്ട് ആമീൻ സ്തംഭിച്ചിരിക്കും. എന്നാൽ പാസ് ഓവറോടുകൂടി അതിന്റെ ശക്തി ക്ഷയിക്കും. ആമീൻ. പാസ് ഓവർ കഴിഞ്ഞ് ആമീൻ പിന്നെ 50 ദിവസം, ആമീൻ 50 ദിവസം, മെയ് കഴിഞ്ഞ ദിവസം കർത്താവിന്റെ ദാസനത് എടുത്തു പറയുവാനെ കൊണ്ടിടയായി തീർന്നു. മെയ് 31 പെന്തക്കോസ്റ്റ് പെരുന്നാൾ. പെന്തക്കോസ്റ്റ് പെരുന്നാളോടുകൂടി പെന്തക്കോസ്റ്റ് ആരംഭിക്കും. അടുത്തൊരു ഉണർവ് ആരംഭിക്കും. ഇവിടെ യോവേൽ പ്രവാചകൻ പറഞ്ഞു, കളപ്പുരകൾ ആമീൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ വന്ന ക്ഷാമം ആമീൻ വിഷയം ആമീൻ തുള്ളൻ ശേഷിപ്പിച്ചത് ഇതെല്ലാം സംഭവിച്ചെങ്കിലും തമ്പുരാൻ പറയുക, ഞാൻ ആ നഷ്ടപ്പെട്ട എല്ലാ സംവത്സരങ്ങൾക്കും ആമീൻ ഞാൻ പകരം മടക്കി നൽകും. നിങ്ങളുടെ കളപ്പുരകൾ നിറയും. നിങ്ങളുടെ വീഞ്ഞ് ആമീൻ സമൃദ്ധിയായി നിറയും. നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. എന്നിട്ട് യോവേൽ പ്രവാചകൻ പറയുക, അതുകൊണ്ട് തീർന്നില്ല. അതിന്റെ ശേഷമോ സകല ജഡത്തിന്റെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. ഹല്ലേലൂയ. സകല ജഡത്തിന്റെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. അത് തന്നെ അപ്പോസ്തല പ്രവർത്തിക്കകത്ത് നമ്മൾ വായിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തിക്കകത്ത് ആമീൻ കഴിഞ്ഞ ദിവസം പാസ്റ്റർ റോക്കി ഇങ്ങനെ പറഞ്ഞു, ആമീൻ, ക്രൂശീകരണം നടന്നപ്പോൾ യഹൂദന്മാർ സന്തോഷിച്ചു. യഹൂദന്മാർ പറഞ്ഞു, ഓ ക്രിസ്തുവിനെ ക്രൂശിച്ചു, ഇപ്രാവശ്യത്തെ പെരുന്നാള് നമുക്ക് ആഘോഷിക്കാൻ അതിനൊരു വകയുണ്ട്. പക്ഷേ ആമീൻ ആ ക്രൂശീകരണം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ യേശു ശിഷ്യന്മാരുടെ നടുവിൽ വന്നുകൊണ്ട് ആമീൻ 40 നാളോളം, അമ്പുരാന്റെ വചനത്തിൽ അങ്ങനെ എഴുതിയേക്കുക, 40 നാളോളം അവർക്ക് പ്രത്യക്ഷമായി. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ആമീൻ പല ആമീൻ അവർക്ക് കാണിച്ചു കൊടുത്തു. താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു 40 നാളോളം. പ്രൈസ് ഗോഡ്. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദാനത്തിനായി നിങ്ങളൊന്ന് കാത്തിരിക്കണം. ആമീൻ. ഞാൻ ഇന്ന് രാവിലെ വെളുപ്പിനെ 2 മണി മുതൽ 3 മണി വരെ പ്രൈസ് ഗോഡ് ആമീൻ ഒരു പ്രാർത്ഥന ടീമുണ്ട്. ആമീൻ ചൊവ്വാഴ്ച വെളുപ്പിനെ എന്റെ ടേണാണ് 2 മണി മുതൽ 3 മണി വരെ. ആമീൻ 3 മണിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് എന്റെ അടുത്ത് വന്നു. നമ്മുടെ നടുവിൽ ശുശ്രൂഷിച്ച പാസ്റ്റർ ഫിന്നി സ്റ്റീഫൻ ആമീൻ കഴിഞ്ഞ 3 മാസം കൊണ്ട് അദ്ദേഹം എല്ലാ ദിവസവും 2 മിനിറ്റ് 3 മിനിറ്റുള്ള ഒരു ഓഡിയോ മെസ്സേജ് വിടും. ആ മെസ്സേജിനകത്ത് അദ്ദേഹത്തിന്റെ ഇന്ന് രാവിലെ വന്നതും അത് തന്നെ. പുള്ളിയുടെ മെസ്സേജിനകത്ത് പുള്ളിക്ക് ദൈവം കൊടുത്തത് പെന്റക്കോസ്റ്റ്. ഇതാണ് പെന്റക്കോസ്റ്റ് എന്നുള്ള സബ്ജക്റ്റിനെ കുറിച്ചാണ് ഈ 3 മിനിറ്റ് 4 മിനിറ്റ് അദ്ദേഹം ആ വോയിസ് മെസ്സേജ് വിടുന്നത്.
ഞാൻ 3 മണിയായപ്പം അമീൻ പിന്നെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഫിനിച്ച പ്രൈസ് ഗോഡ്, എന്തുകൊണ്ടാണ് പെന്റക്കോസ്റ്റ് എന്നുള്ള ആ ഒരു തീം അച്ഛാൻ എവിടുന്നാ കിട്ടിയത്? അപ്പൊ എന്നോട് പറഞ്ഞു, December 31st ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഐ മീൻ പെന്റക്കോസ്റ്റ് 2020 ഐ മീൻ പെന്റക്കോസ്റ്റ് നാളുകളായിരിക്കും, ഒരു പെന്റക്കോസ്റ്റിന്റെ ഉണർവ് നടക്കും. ഞാൻ പറഞ്ഞു, അച്ഛാ ദൈവാത്മാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോടും ഇത് തന്നെ പറയുന്നു, കാരണം 2019 ദൈവാത്മാവ് എന്നോടും ഐ മീൻ ഇത് തന്നെ പറഞ്ഞത്, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലിൽ ഐ മീൻ ചില നഷ്ടങ്ങൾ ഐ മീൻ ഉണ്ടാകും, അതിനപ്പുറമായിട്ട് പ്രൈസ് ഗോഡ് ഞാൻ ഐ മീൻ അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ആത്മാവിനെ പകരും. എനിക്കത് ആമീൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായ ഒരു കാര്യം, യേശു ക്രിസ്തു വന്ന് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞു, പ്രൈസ് ഗോഡ് നിങ്ങൾക്ക് സമാധാനം, ആമീൻ നിങ്ങൾ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദാനത്തിനായി കാത്തിരിക്കണം. എന്നിട്ട് യേശു ആമീൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അവരെന്താ ചെയ്തത്? അവര് മടങ്ങി വന്ന് ആമീൻ അവർ അപ്പർ റൂമിലേക്ക് കയറിപ്പോയി, ലോക്ക്ഡൗൺ ആയിരുന്നു. ഹല്ലേലൂയ! ഒരു ലോക്ക്ഡൌണിലേക്ക് അവർ കയറിപ്പോയി. അടുത്ത പത്ത് ദിവസം അവരെന്തായിരുന്നത്? അവര് വചനധ്യാനത്തിലും പ്രാർത്ഥനയിലും ഇരുന്നു. ഹല്ലേലൂയ! പ്രിയ ദൈവമക്കളെ, നമ്മൾ ഇരിക്കുന്ന ഈ ലോക്ക്ഡൗൺ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിലും ആമീൻ ഉപവാസത്തിലും വചനധ്യാനത്തിലും ആയിരിക്കട്ടെ ഒരു ഉണർവ് വരുന്നുണ്ട്. ഹല്ലേലൂയ! പ്രൈസ് ഗോഡ്! 50-ാമത്തെ ദിവസം ഒരു പെന്തക്കോസ്റ്റ് പെരുന്നാൾ വരുന്നുണ്ട്. ആമീൻ ലോകം മുഴുവനുള്ള പ്രവാചകന്മാർ ഇത് പ്രവചിച്ചു കഴിഞ്ഞു. ആമീൻ ആമീൻ ഈ ദൂതിനെ ഞാൻ അടിവരയിട്ട് പറയുകയാണ്. പ്രൈസ് ഗോഡ്! ആമീൻ ആമീൻ ഉപയോഗിക്കപ്പെടുന്ന സകല അഭിഷിക്തന്മാർക്കും വെളിപ്പെട്ടു. പലരും പറഞ്ഞു, ആമീൻ ഓ വാഗ്ദത്തം 2020 സമൃദ്ധിയുടെ വർഷമായിരിക്കുന്നു വാഗ്ദത്തം പറഞ്ഞിട്ട് എം ഡി എ. പ്രൈസ് ഗോഡ്! ആമീൻ ഞാനൊരു കാര്യം പറയാം, ആമീൻ നിങ്ങളെ എത്ര ദൈവദാസന്മാര് സമൃദ്ധിയെ കുറിച്ച് അവരോട് വ്യക്തമായി പറഞ്ഞിട്ട് തന്നെയാണ് 2020 ഒരു ഉണർവ് ഉണ്ടാകുമെന്ന് ദൈവം അവരോട് സംസാരിച്ചിട്ട് തന്നെയാണ് അവർ പറഞ്ഞതെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. യോസഫിന് ആമീൻ ദൈവം ആമീൻ ആമീൻ ഒരു ദർശനം കാണിച്ചു. ആമീൻ എന്താണ്? സൂര്യനും ചന്ദ്രനും ആമീൻ 11 നക്ഷത്രങ്ങളും ആമീൻ എന്നെ വണങ്ങുന്നു, അല്ലെങ്കിൽ ആമീൻ എന്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കുന്നു, ബാക്കി കറ്റയെല്ലാം എന്നെ നമസ്കരിക്കുന്നു. പക്ഷേ ആമീൻ പ്രൈസ് ഗോഡ്, ദർശനത്തിനകത്ത് പൊട്ടക്കിണറില്ല. പ്രൈസ് ഗോഡ്! ബോത്തിപ്പറിന്റെ ഭവനമില്ല, ആമീൻ കാരാഗ്രഹമില്ല. പക്ഷേ വാഗ്ദത്തം പറഞ്ഞ ദൈവം ഉയർത്തുന്ന ദൈവം തന്നെയാണ്. സമൃദ്ധി ഉണർവ് 2020 നടക്കുമെന്ന് അഭിഷിക്തന്മാരോട് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചിരിക്കും. ആമേൻ. പ്രൈസ് ഗോഡ്! യേശു പറഞ്ഞു, ആമീൻ യേശു ഉയർത്തെഴുന്നേറ്റ് പോയി. ശിഷ്യന്മാര് ലോക്ക്ഡൌണിൽ കയറി. ആമീൻ എന്താണ്? അവര് നേരെ മാളികമുറിയിൽ കയറി. മാളികമുറിയിൽ അവർ കയറിയിരുന്നിട്ട് എന്താ ചെയ്തത്? അവര് പ്രാർത്ഥനയിലും വചനധ്യാനത്തിലുമായിരുന്നു. ഹല്ലേലൂയ! നോക്കിക്കോണം, 2-ാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ കഴിഞ്ഞ ദിവസം പ്രിയ രഞ്ജിത്ത് പാസ്റ്റർ പറഞ്ഞു, ആമീൻ പ്രൈസ് ഗോഡ്, ആമീൻ പെട്ടെന്നാണ് കൊറോണ വന്നത്. പെട്ടെന്ന് ഉണർവും വെളിപ്പെടും. ഹല്ലേലൂയ! പെട്ടെന്ന് ഒരു പെന്തക്കോസ് വെളിപ്പെടാൻ പോവുകയാണ്. ആമീൻ പെട്ടെന്ന് ഒരു വൈറസ് വന്നു, ലോകം മുഴുവൻ കീഴടക്കി. അത് പെട്ടെന്നാണ് വന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ ലോക്ക്ഡൌൺ കാലത്ത് നമ്മൾ ആയിരിക്കുമ്പോൾ പ്രിയ ആമീൻ ദൈവജനമേ, നമ്മൾ പതറിപ്പോകരുത്. നമ്മള് ആമീൻ ആമീൻ ഭയപ്പെട്ടു പോകരുത്. ഈ ദിവസങ്ങളിൽ കിട്ടുന്ന സമയം വചനധ്യാനത്തിലും പ്രാർത്ഥനയിലും ആയിരിക്കുക. ഒരു ഉണർവിന്റെ മുഖ്യ ധാരയിൽ നിർത്തുവാൻ ദൈവത്തിന് പ്ലാനുണ്ട്. പക്ഷേ ആമീൻ ആ ഉണർവിന്റെ മുഖ്യധാര സംഭവിക്കും. ഒരു പെന്തക്കോസ്റ്റ് വെളിപ്പെടും, ഒരു വലിയ ഉണർവ് വെളിപ്പെട്ടിരിക്കും. ആമീൻ ആ സമയത്ത് പ്രൈസ് ഗോഡ്, പ്രാർത്ഥിക്കുന്നവനും ആമീൻ ഹല്ലേലൂയ ജാഗരിക്കുന്നവനെയും ദൈവം മുൻപന്തിയിൽ ദൈവം ആ ഉണർവിന് വേണ്ടി എഴുന്നേൽപ്പിച്ചിരിക്കും. ആ സമയത്ത് നമ്മൾ ലജ്ജിച്ചു പോകുവാൻ ഇടയാകരുത്. ഈ ടൈം ദൈവം അനുവദിച്ചിരിക്കുന്ന ഒരു ടൈമാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കോണം. പ്രാർത്ഥിക്കുവാനും വചനം ധ്യാനിക്കുവാനും ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുവാനും പ്രൈസ് ഗോഡ് എനിക്ക് തന്ന സമയമായത്, അടുത്തൊരു ഉണർവിന് വേണ്ടിയുള്ള ഒരു ഒരിക്കൽ സമയമായത്. ദൈവം എന്നെ ഉപയോഗിക്കും. ദൈവം പ്രൈസ് ഗോഡ് ആമേൻ ആമേൻ ചിലപ്പം ആമേൻ നമ്മളെ എല്ലാവരെയും ചിലപ്പം രാജ്യങ്ങളിൽ വിട്ടില്ലെന്ന് വരും. പക്ഷേ പ്രാർത്ഥനയോട് ഒരു തീനിന്റെ അകത്തു വീണാൽ പ്രൈസ് ഗോഡ്, നീ ഉള്ളറകളിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ആമീൻ ചിലരെ ആമീൻ പ്രൈസ് ഗോഡ്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അഭിഷിക്തന്മാരെ ആയിരിക്കും ദൈവം അയക്കുന്നത്. അല്ലെങ്കിൽ ആമീൻ മറ്റുള്ളവരെ ആരെ വേണമെങ്കിലും ദൈവത്തിന് എഴുന്നേൽപ്പിക്കാൻ പറ്റും. പക്ഷേ മുൻനിരയിൽ നിൽക്കുന്നവർ മാത്രമല്ല ഉണർവിന്റെ വക്താക്കൾ. പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കുന്ന, പ്രാർത്ഥനാമുറിയിൽ ദൈവസന്നിധിയിൽ ചെലവഴിക്കുന്നവൻ ഉണർവിന്റെ വലിയൊരു പങ്കാളിയാണ്.
ഹല്ലേലൂയ. അതുകൊണ്ട് മറന്നു പോകരുത്, ഈ ദിവസങ്ങളിൽ കിട്ടുന്ന സമയം ദൈവവചനത്തിന്റെ മുൻപിൽ, പ്രാർത്ഥനയുടെ മുമ്പിൽ, ഐ മീൻ പേഴ്സണലായിട്ട് കുറെ സമയം അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ കഴിയുമെങ്കിൽ, ഐ മീൻ നമ്മൾ പറയുന്ന ഓരോ അന്യഭാഷയ്ക്കിടെ നടുവിലും ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാൻ കൊണ്ടിടയായിത്തീരും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവവചനത്തിന്റെ മുമ്പിലായിരിക്കട്ടെ പ്രിയ ദൈവമക്കളെ. ആമീൻ. ഈ ദിവസങ്ങളിൽ ആമീൻ നമ്മൾ ആമീൻ ഞാനിങ്ങനെ പറയാറുണ്ട്, സ്പോർട്സിൽ എനിക്ക് വലിയ താല്പര്യമാ. ആമീൻ. ആമീൻ. പണ്ട് മുതലേ ക്രിക്കറ്റിനോടൊക്കെ വലിയ താല്പര്യമാ. ഒരു ഫുൾ 50 ഓവർ കളിയൊക്കെ വീട്ടിൽ ആമീൻ ടിവിയുടെ മുമ്പിൽ തന്നെ ഇരുന്ന് ഫുഡും കഴിച്ച് ആ ഒരു ശകലം പോലും എഴുന്നേൽക്കാതെ അവിടെ ഇരുന്ന് കളി കാണുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഇപ്പോഴും സ്പോർട്സ് ഫാൻ സ്പിരിറ്റ് എന്റെ അകത്തുണ്ട്. ഞാൻ പറഞ്ഞത് 50 ഓവർ കളി കണ്ടോണ്ടിരിക്കുമ്പം ആമീൻ നമ്മുടെ അകത്ത് ഈ രാവിലെ 9 മണിക്ക് നാട്ടിലെ ടൈം രാവിലെ 9 മണിക്ക് കളി തുടങ്ങിയാൽ വൈകിട്ട് 5 മണിക്ക് തീരത്തുള്ളൂ. ഈ 5 മണി വരെ കളി തീരുന്ന സമയത്ത് അത്രേ സമയം നമ്മൾ ആ കളിക്കകത്ത് മുഴുകിയിരിക്കുമ്പോൾ നമ്മളുടെ അകത്ത് കളിയുടെ ചിന്തകളാണ് നമ്മുടെ മനസ്സിനകത്ത് മുഴുവൻ കിടക്കുന്നത്. ഓരോ ബോള് കഴിയുമ്പോഴും ആ ഓരോ ബോള് ഹിറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ അകത്ത് അതിനെ കുറിച്ച് ചിന്ത വന്നിട്ടൊരു വെളിപ്പാടുണ്ടാകും. ഓ, അവരാ ബോൾ ഇങ്ങനെ സ്വിങ് ചെയ്ത് എറിഞ്ഞായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ബാറ്റ്സ്മാൻ ഈ രീതിയിൽ അത് കളിച്ചായിരുന്നെങ്കിൽ അത് നല്ല രീതിയിലായിരുന്നേനെ, അല്ലെങ്കിൽ ആ ബോൾ അങ്ങനെ ബൗൾ ചെയ്തായിരുന്നെങ്കിൽ. കാരണം എന്താണെന്നറിയാമോ, നമ്മൾ അത്രയും നേരം അതിൽ സ്പെൻഡ് ചെയ്യുന്നു, നമ്മുടെ ചിന്ത മുഴുവൻ ആ കളിക്കകത്തും ആ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ അതിനെ കുറിച്ചുള്ള ഒരു വെളിപ്പാടിലേക്ക് നമ്മൾ കയറാൻ കൊണ്ടിടയായിത്തീരും. പ്രൈസ് ഗോഡ്. ഈ ദിവസങ്ങളിൽ നമ്മൾ ടിവിയും കണ്ടുകൊണ്ടിരിക്കുക, മൊത്തം ന്യൂസിനകത്താ നമ്മൾ ആമീൻ ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ ചിന്തയ്ക്കകത്ത് മുഴുവൻ കൊറോണയായിരിക്കും കയറുന്നത്. നമ്മുടെ ചിന്തയ്ക്കകത്ത് മുഴുവൻ അയ്യോ മരണം 700, 950, ലോകത്ത് ഇത്രയും നടക്കുന്നു, ന്യൂയോർക്കിൽ ഇത്രയും നടക്കുന്നു, ബ്രിട്ടനിൽ ഇത്രയും നടക്കുന്നു, ഈ ചിന്തകളാണ് നമ്മുടെ അകത്ത് നടക്കുന്നത്. ഈ ചിന്തകൾ കൊണ്ടുവരുന്നത് അടുത്തൊരു വെളിപ്പാടിലേക്ക് നമ്മൾ കയറും. നമ്മുടെ അകത്തേക്ക് ഭയം കയറും, നമ്മുടെ അകത്തേക്ക് ആമീൻ മറ്റ് ആമീൻ ഭാരങ്ങൾ നമ്മുടെ അകത്തേക്ക് കയറുവാൻ കൊണ്ടിരിക്കും. എന്നാൽ ഈ സമയത്ത് തിരുവചനം നമ്മൾ ധ്യാനിക്കുകയും പഠിക്കുകയും വായിക്കുകയും ചെയ്യുകയാണെങ്കിൽ തിരുവചനം നമ്മുടെ ഹൃദയത്തിനകത്ത് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അതിനെ കുറിച്ചുള്ള വെളിപ്പാടിലേക്ക് നമ്മൾ കയറുവാൻ കൊണ്ടിടയായിത്തീരും. ആമീൻ. പ്രൈസ് ഗോഡ്. ആമീൻ. അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ വചനത്തിന്റെ അകത്തേക്ക് കയറുമ്പോൾ, പ്രാർത്ഥനയുടെ അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങും. ആമീൻ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഒരു മർമ്മം എനിക്ക് വെളിവായി വന്നു. പ്രൈസ് ഗോഡ്. ആ മർമ്മം നമുക്ക് വെളിപ്പെടുവാൻ കൊണ്ടിടയായിത്തീരും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ദൈവവചനത്തിലേക്ക് കയറുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. പ്രൈസ് ഗോഡ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ലോക്ക്ഡൌൺ കാലത്ത് നമ്മുടെ ഐ മീൻ ഭയം വർദ്ധിക്കുകയല്ല, നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. വിശ്വാസം വർദ്ധിക്കാൻ കൊണ്ടാ തിരുവചനം പറയുന്നത്, വിശ്വസിക്കണം. വിശ്വാസം വർദ്ധിക്കാൻ എന്ത് ചെയ്യണം? വിശ്വാസം വർദ്ധിപ്പിക്കാൻ വിശ്വാസം വരുന്നത് കേൾവിയാല. എന്ത് കേൾക്കണം? ദൈവവചനം കേൾക്കണം. പ്രൈസ് ഗോഡ്. ദൈവവചനം കേൾക്കണം. ആമീൻ. നല്ല നല്ല സാക്ഷ്യങ്ങൾ കേൾക്കണം. ദൈവവചനം എങ്ങനെ കേൾക്കണം? ദൈവവചനം നമ്മുടെ ചെവി കൊണ്ട് കേൾക്കണം. എന്ത് ചെയ്യണം? നമ്മൾ വായിക്കണം. നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ചെവി കൊണ്ട് കേൾക്കും. നമ്മുടെ ചെവി കൊണ്ട് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് അത് ഇറങ്ങിച്ചെല്ലും. അത് എന്ത് ചെയ്യണം? നമുക്കറിയാം, നാട്ടിലെ ഒരു പശു പുല്ല് തിന്നിട്ട് രാത്രിയിൽ കിടക്കാൻ നേരം എന്ത് ചെയ്യും? അന്നേരം അത് അയവിറക്കുന്നത്, ആ കഴിച്ച ഫുഡ് മുഴുവൻ അത് വീണ്ടും അത് തികട്ടി തന്റെ വായിലേക്ക് കൊണ്ടുവരും. വായിലേക്ക് കൊണ്ടുവന്നിട്ട് അത് ച്യൂ ചെയ്തിട്ട് പിന്നെ അത് ദഹന പ്രക്രിയ നടക്കുന്നത്. ഇതുപോലെ തന്നെ പകൽക്കാലം നമ്മൾ കുറെ സമയം ദൈവവചനം ധ്യാനിക്കുകയാണെങ്കിൽ ആമീൻ ആ വചനത്തെ നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ചിന്തയിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അത് ച്യൂ ചെയ്യണം. ദൈവവചനം ച്യൂ ചെയ്യുമ്പോൾ ദൈവവചനത്തിനകത്തുനിന്ന് അടുത്തൊരു വെളിപ്പാടിലേക്ക് ദൈവം നമ്മളെ നടത്തുവാനെ കൊണ്ടിടയായിത്തീരും. അത് നമ്മുടെ അകത്ത് വിശ്വാസമായി പരിണമിക്കും. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. എന്താ കേൾക്കുന്നത്? അതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ആമീൻ ആവശ്യമില്ലാത്തത് കേൾക്കുവാനും കാണുവാനും പോകരുത്. ആവശ്യമുള്ളത് കേൾക്കുവാൻ തുടങ്ങണം. തിരുവചനം സങ്കീർ സദൃശവാക്യത്തിൽ പറയുന്നു, ജീവന്റെയും മരണത്തിന്റെയും അധികാരം നാവിന്റെ തുമ്പിലിരിക്കുന്നു, വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കും. അതുകൊണ്ട് ആവശ്യമില്ലാത്തത് വിളിച്ചു പറയരുത്, ആവശ്യമില്ലാത്തത് കേൾക്കരുത്. ഹല്ലേലൂയ. ഒരു തോട്ടൂടെ പറഞ്ഞ് ഞാൻ ആമീൻ നിർത്തുവാനെ കൊണ്ട് ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ഗോഡ്. നമ്മളെ ആമീൻ വിശ്വാസത്തിൽ ഒന്നും കൂടെ ആമീൻ ഒന്ന് എൻകറേജ് ചെയ്യിക്കുവാൻ. നമുക്കറിയാം ആ 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ ആമീൻ ആ എലീഷ പ്രവാചകനെ കുറിച്ചും ആ സ്റ്റോറിയും ആ സംഭവം മുഴുവൻ നമുക്കറിയാം.
ചൂനേങ്കാരിത്തി സ്ത്രീയെ കുറിച്ച് നമുക്കറിയാം. ചൂനേങ്കാരിത്തി സ്ത്രീക്ക് എലീശ പ്രവാചകൻ പ്രാർത്ഥിച്ചു ഒരു പൈതലിനെ കൊടുക്കുന്നുണ്ട്. ആ പൈതലിനെ കൊടുത്തപ്പോൾ ഒരു ദിവസം തന്റെ അപ്പന്റെ അടുത്ത് ആ പൈതല് വയലിൽ തന്റെ അപ്പനോട് ചേർന്നിരുന്നപ്പോൾ ആ സമയത്ത് ഐ മീൻ ഈ തോട്ട എനിക്ക് വന്നത് പാസ്റ്റർ ബ്ലസൻ കഴിഞ്ഞ ദിവസം ഐ മീൻ പ്രീച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ഈ പാട്ടെടുത്ത് കോട്ട് ചെയ്തപ്പോൾ ദൈവാത്മാവ് എന്റെ അകത്ത് ഇതിനെ കുറിച്ച് സംസാരിക്കാനിടയായി തീർന്നു. അത് തന്നെ ഞാൻ പറയുന്നത്, ഐ മീൻ അവിടെ വെച്ച് ആ പൈതലിന് തലയ്ക്ക് ഐ മീൻ എന്റെ തല എന്റെ തല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പനോട് പറയുകയാണ്. ആ എന്റെ തല എന്റെ തല എന്ന് പറഞ്ഞ തലയ്ക്കുള്ള പ്രശ്നത്തിൽ കൂടി ഐ മീൻ തന്റെ അപ്പനോട് പറഞ്ഞപ്പോൾ അപ്പൻ പറഞ്ഞു, പെട്ടെന്ന് ഈ കുഞ്ഞിനെ ഐ മീൻ ആ കുഞ്ഞിന്റെ അമ്മയുടെ അടുക്കലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അവര് ആ ബാല്യക്കാർ പെട്ടെന്ന് അമ്മയുടെ അടുക്കലേക്ക് കൊണ്ടുവന്നു. അമ്മയുടെ അടുക്കലേക്ക് കൊണ്ടുവന്നപ്പോൾ അമ്മ പെട്ടെന്ന് ആ കുഞ്ഞിനെ മടിയിൽ കിടത്തിയിട്ട് ഐ മീൻ ആ തന്റെ ഹസ്ബൻഡിനോട് പറയുക, എനിക്ക് പെട്ടെന്നൊരു കഴുതയ്ക്ക് കോപ്പിട്, എനിക്കൊരു പെട്ടെന്നൊരു ബാല്യക്കാരനെ താ, എനിക്കൊരു കഴുതയും താ, എനിക്ക് പെട്ടെന്ന് ഐ മീൻ എവിടെ പോകണം, എനിക്ക് പ്രവാചകന്റെ അടുക്കലേക്ക് പോകണം. ഹല്ലേലൂയ. ആ തന്റെ ഹസ്ബൻഡ് തന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇന്ന് അമാവാസി അല്ലല്ലോ, ഇന്ന് ശബത്തല്ലല്ലോ, പിന്നെന്തിനാ പ്രവാചകനെ കാണാൻ പോകുന്നത്? ഞാൻ ആത്മാവിനൊരു ദൂത് വിളിച്ചു പറയാം, പ്രൈസ് ഗോഡ്, ആമേൻ. ഒരു ഞായറാഴ്ച ആരാധനയ്ക്ക് മാത്രമല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ പോകുന്നത്, നമ്മളായിരിക്കുന്ന ദിവസങ്ങളിൽ കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ട നമുക്ക് എല്ലാ ദിവസവും ആരാധനയായിരിക്കണം. ഹല്ലേലൂയ. ഒരു ഞായറാഴ്ച ആരാധനക്കാരായിട്ട് മാത്രം നമ്മൾ മാറരുത്, ഒരു ശനിയാഴ്ച ആരാധനക്കാരായിട്ട് മാത്രം നമ്മൾ മാറരുത്. ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മൾ ഏതു സമയവും നമ്മൾ ആരാധനയ്ക്ക് റെഡി ആയിരിക്കണം. അവള് ഐ മീൻ ഓടി വളരെ വേഗത്തിൽ പ്രവാചകന്റെ അടുക്കലേക്ക് പോയപ്പോൾ പ്രവാചകൻ ദൂരെ നിന്നേ ഐ മീൻ ശൂനോകാരിത്തിയെ കണ്ടു. അവൾ ആ ഓടി വരുന്നതെന്നും പ്രവാചകനെ മനസ്സിലായിട്ട് തന്റെ ബാല്യക്കാരൻ ഗേഹസിയോട് പറയുക, ഗേഹസിയെ ആ ശൂനോകാരിത്തിയ വരുന്നതെന്ന് തോന്നുന്നു, നീ ഓടി ചെന്ന് ശൂനോകാരിത്തിയോട് ചോദിര, ഐ മീൻ നിനക്ക് സുഖമാണോ, നിന്റെ ഭർത്താവിന് സുഖമാണോ, നിന്റെ കുഞ്ഞ് സുഖമായിരിക്കുന്നു എന്ന് ചോദിക്കാൻ പറഞ്ഞപ്പോൾ ഗേഹസി ഓടി വന്ന് വഴിയിൽ തടഞ്ഞ് ഐ മീൻ ആ ശൂനോകാരിത്തിയോട് ചോദിക്കുന്ന ഇതേ ചോദ്യം ചോദിക്കുന്നു, നിനക്ക് സുഖമാണോ, നിന്റെ ഭർത്താവിന് സുഖമാണോ, നിന്റെ കുഞ്ഞിന് സുഖമാണോ? അവളുടെ മറുപടി, സുഖമായിരിക്കുന്നു. ഹല്ലേലൂയ. സിറ്റുവേഷൻ എന്താണ്? സിറ്റുവേഷൻ എന്താ? കുഞ്ഞ് മരിച്ചു കിടക്കുകയാണ്. സുഖമാണോ അവൾക്ക്? പ്രസന്റ് സിറ്റുവേഷനിൽ അവൾക്ക് സുഖമല്ല. അവൾക്ക് സന്തോഷമാണോ? സന്തോഷമല്ല. അവൾക്ക് ദുഃഖമാണോ? ദുഃഖമാണ്. പ്രൈസ് ഗോഡ്. അവിടെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ? പ്രസന്റ് സിറ്റുവേഷനിൽ കുഞ്ഞ് ജീവിച്ചിരിപ്പില്ല, കുഞ്ഞ് മരിച്ചിരിക്കുക. പക്ഷേ അവളുടെ മറുപടി, പ്രൈസ് ഗോഡ്, സുഖമാണ്. ഇന്ന് പകൽക്കാലം ഐ മീൻ ദൈവാത്മാവിൽ ഞാൻ ഐ മീൻ ദൈവമക്കളോട് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്, പ്രൈസ് ഗോഡ്, ഐ മീൻ നമ്മുടെ നാട്ടിൽ നിന്നും പലരും വിളിക്കും യു കെയുടെ സിറ്റുവേഷൻ അനുസരിച്ച്. എനിക്ക് ഒത്തിരി മെസ്സേജുകള്, ഐ മീൻ ആ ആ എന്റെ ഫ്രണ്ട്സിനായിട്ടുള്ളവരും ഐ മീൻ വിശ്വാസത്തിൽ ഇല്ലാത്തവരും പല മുസ്ലിംസും പല ഹിന്ദുക്കളും ഒക്കെ എന്റെ ഫ്രണ്ട്സ് ഉണ്ട്. അവരൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ട്, അയ്യോ യു കെയിൽ നിങ്ങൾ സേഫ് ആണോ? പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, പറയേണ്ട ഒറ്റ മറുപടി, സേഫ് ആണ്. ഇവിടുത്തെ നെഗറ്റീവ് പറയരുത്. ഹല്ലേലൂയ. ഇവിടെ ഇവിടുത്തെ മരണസംഖ്യയെ കുറിച്ചോ ഇവിടുത്തെ ഐ മീൻ ഭാരത്തെ കുറിച്ചോ ഇവിടെ ഇത്രമാത്രം പ്രതിസന്ധിയാണെന്നോ പറയുവാൻ ഇടയാകരുത്. അവള് ഗേഹസിയുടെ അടുത്ത് പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? സുഖമായിരിക്കുന്നു. പക്ഷെ ഏലീഷയുടെ അടുത്ത് ചെന്നപ്പം അവള് പറഞ്ഞു സംഭവം ഐ മീൻ ഇങ്ങനെയാണെന്ന്. ഐ മീൻ നിനക്ക് പറയാനൊരു നല്ല പ്രയർ റൂം ഉണ്ട്. ഹല്ലേലൂയ. നിന്റെ ഭാരങ്ങൾ പങ്കുവയ്ക്കുവാൻ, നിന്റെ പ്രതിസന്ധികൾ പങ്കുവയ്ക്കുവാൻ, നിന്റെ ഭയം പങ്കുവയ്ക്കുവാൻ, നിന്റെ ആമേൽ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കുവാൻ ഒരു നല്ല ഉടയവൻ നമുക്കുണ്ട്. അല്ലാതെ ഏത് മെസ്സേജ് ആര് ചോദിച്ചാലും പ്രൈസ് ഗോഡ് വിശ്വാസത്തിന്റെ വാക്ക് വിളിച്ചു പറഞ്ഞാട്ടെ. അവൾ വിളിച്ചു പറഞ്ഞു, പ്രൈസ് ഗോഡ്, സുഖമായിരിക്കുന്നുവോ? സുഖമായിരിക്കുന്നു. എന്റെ ചോദ്യം, അയ്യോ ശൂന്യകാരിത്തിയെ ശരിയാണോ? സുഖമല്ലല്ലോ. പ്രൈസ് ഗോഡ്. ആമേൻ. അവളുടെ മറുപടി, സുഖമായിരിക്കുന്നു. അമ്മേ, കുഞ്ഞ് മരിച്ചു കിടക്കുകയാണോ? കുഞ്ഞ് മരിച്ചു കിടക്കുക. പക്ഷെ അവളുടെ പോസിറ്റീവ് വാക്ക്, പ്രൈസ് ഗോഡ്. പക്ഷെ ഏലീശയുടെ അടുത്ത് ചെന്നപ്പോൾ അവൾ പറഞ്ഞു, ഞാനൊരു കുഞ്ഞിനെ ചോദിച്ചില്ലല്ലോ. പ്രൈസ് ഗോഡ്. അവൾ പോസിറ്റീവ് വാക്ക് പറഞ്ഞതിന്റെ പരിണിത ഫലം എന്താണ്? മരിച്ച കുഞ്ഞിനെ തമ്പുരാൻ തിരിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ വായിൽ നിന്ന് വരുന്ന വേർഡുകൾ, പ്രൈസ് ഗോഡ്, എല്ലാ നെഗറ്റീവ് വേർഡുകളെയും ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ആവശ്യമില്ലാത്ത നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ മാതാപിതാക്കൾ വിളിക്കും, കാരണം നമ്മളെ കുറിച്ച് അവർക്ക് ഭാരമുണ്ട്. നമ്മളെ കുറിച്ച് അവർക്ക് ഐ മീൻ ഭാരത്തോടെ അവർ, കാരണം നാട്ടിലെ ന്യൂസ് ഏത് ന്യൂസ് തുറന്നാലും നെഗറ്റീവുകൾ മാത്രമാ പറയുന്നത്. ഐ മീൻ അത് കേട്ടിട്ട് അവര് ഭാരത്തോടെ ആയിരിക്കും വിളിക്കുന്നത്. വിളിക്കുമ്പോഴും പറയണം, പ്രൈസ് ഗോഡ്, ദൈവകൃപയാൽ ഞങ്ങൾ സുരക്ഷിതരാണ്, ഞങ്ങൾക്ക് പ്രാർത്ഥനയുണ്ട്, ഞങ്ങൾ ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ഐ മീൻ സേഫ് ആണെന്ന് പറയുവാൻ ഇടയാകട്ടെ. ദൈവം നമ്മൾ പറയുന്ന വാക്കിന് തമ്പുരാൻ ആമേ അല്ലെ വില കൽപ്പിക്കാൻ ഇടയായിത്തീരും. എവിടെയായിരിക്കുമോ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുവാൻ ഇടയായിത്തീരും.
ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ വായിൽ നിന്നും നെഗറ്റീവ് വേർഡുകൾ വരാതിരിക്കട്ടെ. മാക്സിമം ഐ മീൻ ഈ തരത്തിലുള്ള ന്യൂസുകൾ ഐ മീൻ കാണാതിരിക്കുക. ആവശ്യമില്ലാത്ത നെഗറ്റീവ് വാർത്തകൾ കേൾക്കാതിരിക്കുക. നെഗറ്റീവ് വാർത്തകൾ സ്പ്രെഡ് ചെയ്യാതിരിക്കുക. നെഗറ്റീവ് വാർത്തകൾ ഐ മീൻ വാട്സപ്പിലൂടെ മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കാതിരിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യം, കർത്താവ് വിടുവിക്കുന്നു, യേശു സൗഖ്യമാക്കുന്നു ഉള്ള വാർത്തകൾ ഒന്ന് സ്പ്രെഡ് ചെയ്താട്ടെ. കഴിഞ്ഞ ദിവസം നമ്മുടെ അഭിഷിക്തൻ പറഞ്ഞു, വാട്സപ്പിലൂടെ ആവശ്യമില്ലാത്ത ഒറ്റ മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യരുത്. യെസ്, ഞാനും അത് ഉറപ്പിച്ചു പറയുന്നു. ആരെയും ഡൗൺ ആക്കുന്ന മെസ്സേജ് നമ്മൾ ഫോർവേഡ് ചെയ്യരുത്. നമ്മളെ കുറിച്ച് എന്തെങ്കിലും ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന മെസ്സേജുകൾ നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്തിനാ വിളിച്ചിരിക്കുന്നത്? നമ്മളെ ഹല്ലേലൂയ കർത്താവിന്റെ വചനം യെശയ്യാ പ്രവാചകത്തിൽ പറയുന്നു, ഹൃദയം മുറിങ്ങിയവരെ മുറിവുകെട്ടുവാൻ, തടവുകാർക്ക് വിടുതൽ, ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ യഹോവയുടെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. അതുകൊണ്ട് മുറിവ് കെട്ടാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്, മുറിക്കാനല്ല വിളിച്ചേക്കുന്നേ. മുറിവുള്ളവരെ കെട്ടാനാണ് നമ്മളെ വിളിച്ചേക്കുന്നേ. പ്രൈസ് ഗോഡ്. അവൻ ഭാരത്തോടെ ഇരിക്കുമ്പോൾ അയ്യോ ഇന്നാർക്കും ഇങ്ങനെയായിരുന്നു, ഇന്നാർക്ക് ഇങ്ങനെയായിട്ട് അവരെ വെന്റിലേറ്ററിൽ കയറ്റിയെന്ന് പറയാനല്ല നമ്മളെ വിളിക്കുന്നേ. അവനൊരു പ്രാർത്ഥന, ഒരു ആശ്വാസത്തിന് വേണ്ടി, ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മളെ വിളിച്ചു പറയുമ്പോ പറയണം, ബ്രദറെ കർത്താവ് ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ യേശുവിന്റെ കരം നിങ്ങളെ തൊടും, നിങ്ങൾ സൗഖ്യമായിരിക്കും, നിങ്ങളെ യേശുവിന്റെ വചനം അയച്ച് സൗഖ്യമാക്കുന്നുവെന്ന് ധൈര്യത്തോടെ വിളിച്ചു പറയുവാൻ കഴിയണം. നമ്മുടെ വായിൽ നിന്ന് വരുന്ന ദൈവവചനത്തിന്റെ ശക്തിയാൽ ദൈവം അത്ഭുതം ചെയ്യുവാനൊക്കെയായിത്തീരും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഇന്ന് ഞാൻ പ്രൈസ് ഗോഡ് നൈജീരിയയിലുള്ള കുറെ മലയാളി ഗ്രൂപ്പിന്റെ ഒരു മീറ്റിംഗിൽ രാവിലെ ഞാനൊന്ന് സംബന്ധിക്കുവാനൊക്കെ ഇടയായിത്തീരുന്നു. അവരോട് ഞാൻ അവസാനം എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പം ഞാൻ അവരോട് ചോദിച്ചു, നൈജീരിയയില് എങ്ങനെയാ അവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാ? അവർ പറഞ്ഞു ഒറ്റ കാര്യമേ ഉള്ളൂ, പ്രൈസ് ഗോഡ്, മീഡിയ, ഞങ്ങൾ ഇവിടെ മീഡിയ വലുതായിട്ട് ഓപ്പൺ അല്ല, പ്രൈസ് ഗോഡ്. ഇവിടെ പിന്നെ നൈജീരിയയുടെ പ്രത്യേകത, 80% ആൾക്കാരും എന്ത് വിഷയം വന്നാലും ആദ്യം പള്ളിയിലോട്ടാ പോന്നെ. എനിക്ക് കേട്ടപ്പോ ഒത്തിരി സന്തോഷം തോന്നി. നൈജീരിയയിലെ പ്രത്യേകത, 80% ആൾക്കാരും എന്ത് വിഷയമുണ്ടെങ്കിലും ആദ്യം തമ്പുരാന്റെ അടുക്കലേക്കാ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഓൾ നൈജീരിയയില് 100-300 കേസ് ഇതുവരെ വന്നിട്ടുള്ളൂ. പ്രൈസ് ഗോഡ്. അവരുടെ ട്രസ്റ്റ് ദൈവത്തിലാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം പറയുന്നു, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആമേൻ. ദൈവമക്കളെ, ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. നമ്മളെ വിളിച്ചിരിക്കുന്നത് മുറിക്കാനല്ല, കുറിവ് കെട്ടാനാണ്. ഉറപ്പായിട്ടും ഞാൻ ദൂതിന് അടിവരയിട്ട് പറയുന്നു, പ്രൈസ് ഗോഡ്, ഈ സമയം മാറും, ഒരു പെന്തക്കോസ്റ്റ് വെളിപ്പെടും. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പെട്ടെന്ന് ചിലത് ദേശത്ത് വന്ന് നശീകരണത്തിനായിട്ട് ദേശത്തെ മുടിക്കുവാൻ വന്നെങ്കിൽ പെട്ടെന്ന് ഒരു ഉണർവിന്റെ കാറ്റടിച്ചിരിക്കും. ഹല്ലേലൂയ. പെട്ടെന്നൊരു ഭൂകമ്പം ഉണ്ടായിരിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമീൻ. അത് പ്രാർത്ഥിക്കുന്നവന്റെ ഭവനത്തിൽ അത് തുടങ്ങും. ആ ഉണർവ് നമ്മുടെ ഭവനത്തിൽ ആരംഭിക്കുകയാ. ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം, നമ്മളെ തന്നെ ഒന്ന് ഒരുക്കാം, നമുക്കൊന്ന് മടങ്ങി വരാം ദൈവസന്നിധിയിലേക്ക്. മടങ്ങി വന്ന് ദേശത്തിന് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, ഉണർവിന് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല, ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ലെന്ന് ദൈവത്തിന്റെ വാഗ്ദത്ത വചനമാണെങ്കിൽ ആ വാഗ്ദത്തത്തെ വിളിച്ചു പറയണം, വചനത്തെ വിളിച്ചു പറയണം. വചനം വായിക്കുക, വചനം വിളിച്ചു പറയുക, വചനത്തെ ഡിക്ലെയർ ചെയ്യുവാനിടയായി തീരണം. അത്ഭുതം കർത്താവ് ചെയ്യും. കാരണം വചനത്തിന് ശക്തിയുണ്ട്. നമ്മൾ വിളിച്ചു പറയുമ്പോൾ കർത്താവ് അത്ഭുതം ചെയ്യും. ഞാൻ വിശ്വാസത്തിൽ ഞാൻ പറഞ്ഞു, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. പ്രൈസ് ഗോഡ്. നമുക്ക് ചിലപ്പോൾ അവിശ്വാസം വരാൻ ചാൻസ് ഉണ്ട്. പല കാര്യങ്ങളും വരാൻ, സംശയങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ആ സമയത്ത് പ്രിയ ദൈവമക്കളെ, പ്രൈസ് ഗോഡ്, ദൈവവചനം വിളിച്ചു പറയണം. 10 പ്രാവശ്യം ദൈവവചനം വിളിച്ചു പറയണം. 10 പ്രാവശ്യം വിളിച്ചു പറഞ്ഞിട്ട് അയ്യോ അത് വീണ്ടും നമ്മുടെ അകത്ത് സംശയം, ഒരവിശ്വാസം വരുന്നെങ്കിൽ അത് 100 ആക്കണം. 100 വിളിച്ചു പറഞ്ഞിട്ടും സംശയം വരുന്നെങ്കിൽ 1000 ആക്കണം. പ്രൈസ് ഗോഡ്. വിളിച്ചു പറയുന്നത് ദൈവവചനമാണ്. ദൈവവചനത്തിന് അതിന്റെ ശക്തിയുണ്ട്. ദൈവവചനം അത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, പുത്രനാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾക്ക് തന്ന നല്ല സമയത്തിനായി സ്തോത്രം. കേട്ട എല്ലാ ദൈവമക്കളെ അങ്ങയുടെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വചനത്തിന്റെ ശക്തി അവരവരായിരിക്കുന്ന ഭവനങ്ങളിൽ, റൂമിൽ അത് മാനിഫെസ്റ്റ് ചെയ്യുമാറാകണമെന്ന് ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേട്ട വചനം കർത്താവേ, ഹല്ലേലൂയ, അത് ഹല്ലേലൂയ ഫലം കായ്ക്കുവാൻ ഇടയാകണം. പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം വേർതിരിക്കുവാനും ദൈവവചന
വചനത്തിന്റെ മുൻപിൽ ഇരിക്കുവാനും കർത്താവെ അപ്പോസ്തലന്മാര് മാളികമുറിയിൽ കയറിയിരുന്ന് പ്രാർത്ഥിച്ച് വചനം ധ്യാനിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ ആമീൻ കർത്താവെ ഈ ലോക്ക്ഡൌൺ സമയത്ത് ഞങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ കയറി വചനം വായിക്കുവാൻ ധ്യാനിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ തരുന്നതിനായി സ്തോത്രം. അതൊരു ഉണർവായി ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാവർക്കുമായി സ്തോത്രം. തമ്പുരാനെ ഞങ്ങളെ ഒരുപോലെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി. മഹത്വം അങ്ങേക്ക്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.